ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും അതുപോലെ നല്ല രുചിയിലുമുള്ള കോളിഫ്ലവർ മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ സവാള എരിഞ്ഞിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മീഡിയം സൈസിൽ രണ്ട് സവാള കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ കുറച്ച് കറിവേപ്പില, പിന്നെ മൂന്ന് പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ഈ സവാളയൊക്കെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്, ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. അപ്പോൾ ഉള്ളി കുറച്ചും കൂടെ ഒന്ന് വഴന്നും വരണം. ഇപ്പോൾ സവാളയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വഴന്നിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ ഒരു തക്കാളി, തക്കാളി കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട്, ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി ഒരു മിനിറ്റ് നേരമൊക്കെ മതി. ഇനി ഇതിലൊട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്ത കോളിഫ്ലവർ ഇത്. അപ്പോൾ നിങ്ങളിത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കഴുകിയെടുത്തതാ. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം 400 ഗ്രാം ഉണ്ട്. കുറച്ച് ഉപ്പും കിടാം. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ആം പാൽ, 1 കപ്പ് 2 ആം പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കോളിഫ്ലവർ പാകത്തിനൊന്ന് വെന്താൽ മതി, ഒരുപാടങ്ങ് വെന്ത് പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഫ്രഷായിട്ട് പൊടിച്ചത്. ഇത് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചത് തന്നെ, എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പോരാത്ത ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യമേ കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നു. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിലോട്ട് 1/2 പാൽ ചേർത്ത് കൊടുക്കാം, 1/2 കപ്പ് 1/2 പാൽ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടാകുന്നതിന് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊന്ന് കടുക് വറുത്തൊഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 2 ടേബിൾ സ്പൂണൊക്കെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയായത്, ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റായത്. ചോറിന് കൂടുതലും കഴിക്കാം, കൂടുതൽ ടേസ്റ്റ് ചപ്പാത്തിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.